കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മട്ടൺ സൂപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതൽക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല നാടൻ രീതിയിലുള്ള മട്ടൺ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൻ സൂപ്പ് എല്ലാവർക്കും അറിയാലോ ധാരാളം മിനറൽസും ന്യൂട്രിയൻസും ഒക്കെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് പ്രസവിച്ച സ്ത്രീകൾക്ക് അതുപോലെ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് നമ്മുടെ എല്ലിന് ശക്തി കൂടാൻ വേണ്ടിയിട്ട് ഇത് തണുപ്പ് കാലത്താണെങ്കിൽ മട്ടൻ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പനി ജലദോഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കിക്കോളൂ നല്ല ടേസ്റ്റുമാണ് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതേ നമുക്ക് നോക്കാം അപ്പോൾ മട്ടൻ സൂപ്പ് ഞാൻ ഇന്ന് മട്ടൻ കാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം മട്ടൻ്റെ കാൽ വാങ്ങിയിട്ടുണ്ട് വലിയ പീസായിട്ടല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ മട്ടൻ്റെ ലെഗ് കട്ട് ചെയ്തിരിക്കുന്നത് അവർ കട്ട് ചെയ്ത് തരുന്നതാണ് നമുക്ക് അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മട്ടൻ്റെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ സൂപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തരും ഷോപ്പിൽ നിന്ന് മട്ടൻ്റെ കാലില് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവർ തരും അപ്പം അങ്ങനെ വാങ്ങിയ ഏകദേശം മുന്നൂറ് ഗ്രാമോളം മട്ടനാണിത് ഇതിലേക്കൊരു അഞ്ചാറ് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം തൊലികളഞ്ഞ് ചതച്ചതാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കാം രണ്ട് ബേ ലീവ്സ് ചേർക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതായത് കൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഏലക്കായ് ചേർക്കാം പിന്നെ വലിയൊരു കഷ്ണം പട്ട ഏകദേശം ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട പിന്നെ മൂന്ന് നാല് ഗ്രാമ്പു ഒരു കറുത്ത ഇലക്കായി ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർത്താൽ നല്ലതാണെന്ന് മാത്രം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവശ്യമാണെങ്കിൽ പിന്നീട് വീണ്ടും ചേർക്കാം ഒരു അഞ്ച് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ചധികം സമയം ഇത് വേവിക്കണം അതിനായിട്ട് അഞ്ച് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് അതിൽ നിന്നും ആവിയൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ വരെ നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന അഞ്ച് കപ്പ് വെള്ളം വറ്റിയിട്ട് ഒരു ഒന്നര രണ്ട് കപ്പ് വെള്ളം മാത്രമേ ഇതിൽ ബാക്കി ഉണ്ടാകാൻ പാടുള്ളൂ അത്രയും നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അതും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്ന് ഒന്നര മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം സമയം തന്നെ ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ ബാക്കി വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് മട്ടൻ്റെ ലെഗ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെയ്യാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത് നല്ല നെയ്യിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന് പകരം ചുവന്നുള്ളി ചതച്ചത് ഇട്ടിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സൂപ്പിന് മഞ്ഞക്കളറ് വേണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഗുണം വേണം എന്നുള്ളവർ മാത്രം ഇത് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് മഞ്ഞളുടെ ഒരു ഗുണം കൂടി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് ഈ മട്ടൻ്റെ ലെഗ് പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ലെഗ് പീസ് മുഴുവനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ശേഷം നമ്മുടെ മട്ടൻ സൂപ്പ് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഞാനിതൊരു ബൗളിലേക്ക് അരിച്ചെടുക്കുകയാണ് ഇതൊക്കെ നമുക്ക് കളയാട്ടോ ഈ ഒരു വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല അതൊക്കെ നമുക്ക് കളയാം നമുക്ക് ഈ ഒരു സൂപ്പ് ഇതിൻ്റെ ആ ഒരു ഗ്രേവി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഞാൻ സൂപ്പ് ബൗളിലേക്ക് ഇത് വിളമ്പാണ് സൂപ്പ് അറിയാമല്ലോ നമുക്ക് ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തണുത്ത സൂപ്പ് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചൂടോട് കൂടെ തന്നെ സേർവ് ചെയ്യാം അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ലെഗ് പീസും കൂടി ഈ സൂപ്പിലേക്ക് ഇട്ടിട്ട് വേണം സേർവ് ചെയ്യാനായിട്ട് പിന്നെ ചില ആളുകൾക്ക് ലെഗ് പീസ് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല സൂപ്പ് മാത്രമായിട്ട് കുടിക്കുന്നവരുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ലെഗ് പീസിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ വലിച്ചു കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും മുകളിൽ ഞാൻ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് പീസ് മല്ലിയില വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നല്ല നാടൻ രീതിയിലുള്ള വളരെ ഹെൽദി ആയിട്ടുള്ളൊരു മട്ടൺ സൂപ്പാണ് എല്ലാവർക്കും റെസിപ്പി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും മട്ടൺ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു അസുഖം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം Thank you.